ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് ട്രെയിൻ എടുത്തിട്ട് ചില്ലാടും. ഇപ്പോൾ ട്രെയിൻ ചില്ലാട്, നമ്മൾ പല സാധനങ്ങളും വെച്ചിട്ട് ചില്ലാടും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ട്രെയിൻ വെച്ചിട്ട് ചില്ലാട് ആദ്യമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അങ്ങനെ വെച്ചാൽ ഇത് ആക്ച്വലി ട്രെയിൻ അല്ല, ട്രെയിൻ നമ്മൾ ഇത് മോൺസ്റ്റർ ട്രക്ക്, മറ്റേ മോൺസ്റ്റർ ട്രക്ക് ഇല്ലാത്ത നമ്മൾ ട്രെയിനിൻ്റെ ഒരു ഇതും മോഡ് കയറ്റിയേക്കണം. നമ്മളല്ല, ആക്ച്വലി മെയിനിൽ തന്നെ ഉള്ളൊരു ഓപ്ഷനാണത്. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ചില്ലാട് പോകുന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ട്രെയിനിൻ്റെ കൊളീഷൻസ് ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും. അല്ലായിരുന്നെങ്കിൽ ഇത് വലിയ പാടുള്ള പരിപാടിയാണ്. എന്തായാലും നമ്മൾ ചില്ലാട്ട് പോവല്ലേ, വണ്ടിക്ക് കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പോളീഷിൻ്റെ വെയിറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നമ്മുടെ വണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചില്ലാടിനെ മുന്നോട്ട് എത്തിക്കും, മുന്നോട്ടല്ല താഴെ വരെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ ചില്ലാടിലേക്ക് കയറുന്നേ, കേട്ടാ വണ്ടി ഇങ്ങോട്ട് പട്ടാപ്പെട്ടാന്ന് പറഞ്ഞിട്ടെ. മറ്റേ മോൺസ്ട്രക്കിൽ കയറ്റിക്കൊണ്ടുകൊണ്ട് പിന്നെ സീനില്ല, വണ്ടി ഇങ്ങനെ നിന്നടത്തൊന്ന് തിരിക്കുകയും ചില്ലാട്ട് ടയറും തിരിക്കുകയും സിമ്പിളായിട്ട് തിരിക്കാൻ പറ്റും. ഈ കയറ്റമൊക്കെ സാധാരണ അല്ലാത്ത വണ്ടികളൊക്കെ കയറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാടൊക്കെ കയറ്റാം. അതൊക്കെ സിമ്പിൾ സിമ്പിൾ കയറ്റാം. സെക്കൻഡിലൊക്കെ ടോപ്പ് ഗിയറിലൊക്കെ ആണ് കയറിപ്പോൾ നമുക്ക് സംശയമില്ല. അമ്മാതിരി സ്പീഡിൽ പോകണം, ഒരു പ്രശ്നമില്ല. ചെറിയൊരു മരത്തിൽ പറ്റില്ല, വണ്ടി തെറിച്ച മുച്ചാടി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് എന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് ടയറ് വെച്ചിട്ട് നമ്മളേതാണ്ട് ചില്ലാടിൻ്റെ കയറ്റം കയറി തയ്യാറായ വരുന്നൊരു തയ്യാറായിട്ട് പെട്ടെന്ന് വളവും തിരിവൊക്കെ തന്നെയാണ്. എന്തോ ഒരു കട്ട വളവുണ്ട്, അതായത് കട്ട വളവ് അറിയില്ല കേട്ടോ. കട്ട വളവ്, യെസ്, കട്ട വളവ് സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്താ, പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ അങ്ങോട്ടും ഇവിടെ ഫ്രണ്ടും ബാക്കും ഇടിച്ചാൽ അറിയില്ല. അത് ജസ്റ്റ് ഈ മോൺസ്റ്റർ ട്രക്കിൻ്റെ പൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടും ബാക്കും പോയി ഇടിക്കണം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇടിക്കില്ല. അതാണ് ഇങ്ങനെ സിമ്പിളാക്കുന്നത്. ഇവിടെ കൊളീഷൻ കറക്റ്റ് ആവാത്തോണ്ടാണ് വണ്ടി ഇങ്ങനെ മറിഞ്ഞത്. ഇത് റിവേഴ്സ് വലിച്ച് കയറ്റുന്നേ, തിരിച്ചിട്ടുക്ക. യെസ്, നമ്മളിങ്ങനെ കയറി കയറ്റം വരെ എത്തിയിട്ട് നീണ്ട് ഫീലുണ്ട് വളം. ഓനെയാണ് ഇതാണ് മറ്റേ മെയിൻ മെസ് പോലത്തെ ഒരു ഹെയർ പിൻ വളം. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് വളച്ചെടുക്കേണ്ടത്. യെസ്, വളഞ്ഞ് പോകുന്ന വണ്ടി ഏതാണ്ട് ചില്ലാടിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ കുറച്ച് ദൂരങ്ങളേ ഉള്ളൂ ചില്ലാടിൻ്റെ ഉണ്ട്. അതാണ് ടോപ്പ് വേറെ കഴിഞ്ഞില്ല, ഇത് കുറേ നേരമായില്ലേ. മറ്റേ ട്രെയിൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രെയിന് മറ്റേ പാളത്തെയും തെറ്റിച്ചിട്ട് തന്നെ കിട്ടും. പക്ഷേ ഇങ്ങനെ ചില്ലാട് കയറ്റം കയറ്റാൻ പറ്റില്ല. കാരണം ആദ്യം നേരപ്പിക്കലുള്ള ഇമ്മാതിരി കയറ്റം മറ്റടി കയറ്റം വരുമ്പോൾ അതിൻ്റെ പിടിച്ചിട്ട് കയറ്റം കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ട്രെയിൻ വെച്ച് പോകണമെങ്കിൽ അത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ബസ്സിന് നമുക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് ട്രെയിൻ ഫ്ലൈറ്റ് ട്രെയിൻ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ കുറച്ചും കൂടെ, അപ്പോൾ ബസ് കയറില്ല, അതാണ് വേറെ പ്രശ്നം. കയറ്റം കയറാൻ ബസ് പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ട്രെയിൻ കൊണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ യെസ്, നമ്മളത് ആ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ചില്ലാട്, ചില്ലാടിൻ്റെ ആ ടോപ്പിൽ നമ്മളെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ട്രെയിൻ സൈഡിലുണ്ട്, ഒതുക്കിയിട്ട് ഫോട്ടോ പഠിപ്പിക്കാം. കാരണം സെൽഫി ആയിക്കോട്ടെ, ട്രെയിൻ ആയിട്ട് ഒരു സെൽഫി. ട്രെയിൻ്റെ മുകളിൽ, യെസ്, ട്രെയിനിൻ്റെ നമ്മൾ ഏറ്റവും നല്ല തിണ്ട് പൊള്ളി നമ്മുടെ കാൽത്തുമ്പിലാണ് സാധനം. മരണം, മരണം, യെസ്, സോറി, മരണം. ഇവിടെ നിന്ന് താഴെ വീണാൽ മരണമാവും, അത് വേറെ. അത് ഇങ്ങനെയൊക്കെ നമ്മൾ സെൽഫി എടുക്കുമ്പോൾ ഗെയിമിലാണെങ്കിൽ പ്രശ്നമില്ല, ശരിക്കുള്ള ഒരു ഇതിലൊന്നും സെൽഫി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വെറുതെ ഒരു ടിക്ടോക്കിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫോട്ടോയ്ക്കോ സെൽഫിക്കോ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനത്തെ റിസ്കുകളൊന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക.
റിസ്ക് എടുത്തിട്ട് അവസാനം ജസ്റ്റ് കാല് തെറ്റ് ഒന്ന് തട്ട് വീഴുകയോ ചെയ്താൽ അത് കഴിഞ്ഞു, കത്തിക്കൽ കഴിയും. ഗെയിമിലാകുമ്പോൾ ജസ്റ്റ് പിന്നെ റിസ്പോൺ ഉണ്ട്, ജീവിതത്തിലല്ലോ. ഇതല്ലെങ്കിൽ ഇതുപോലെ ഫക്ക് പറഞ്ഞു തീർന്നില്ല, താഴെ വീണു. ശരി, താങ്ക് യു.